ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എബി പവർ ടൂൾസ് തുതിയൂർ ജംഗ്ഷൻ കൊട്ര. നമസ്കാരം. 2020 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ കൊട്ര വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെളിയം 14 വാർഡായ കലയക്കോട് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഓമന ശ്രീധരൻ്റെ ഒപ്പമാണ്. നമുക്ക് ഓമന ശ്രീധരനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ, ഞാൻ കലയക്കോട് 14 വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഇവിടുത്തെ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറും കൂടിയായിരുന്നു. തുടർന്നുള്ള വികസനത്തിന് വേണ്ടി എന്നെ ഈ വാർഡിൽ നിന്നും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കൈപ്പത്ത് ചിഹ്നമാണ് എൻ്റെ ചിഹ്നം. ഈ ചിഹ്നത്തിൽ എല്ലാവരുടെയും വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നോടൊപ്പം ചേരുന്നത് വെളിയം പഞ്ചായത്തിലെ 14 വാർഡായ കലവക്കോട് വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ വിഷ്ണുവാണ്. വിഷ്ണുവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. എൻ്റെ പേര് വിഷ്ണു. വെളിയം ഗ്രാമപഞ്ചായത്ത് 14 വാർഡ് കലയക്കോട് നിന്ന് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നാടിന് ഒരു മാറ്റം, കുടിവെള്ള പദ്ധതി, വീടില്ലാത്തവർക്ക് വീട് എന്നിവ അവരെ മുന്നിൽ കൊണ്ടുവരുന്നതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ചിഹ്നം അരിവാൾ നെൽക്കതിരാണ്. അതിൽ വോട്ട് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. നമ്മോടൊപ്പം ചേർന്നത് കരീപ്പറ പഞ്ചായത്തിലെ നെടുമങ്കാവൂർ ടൗൺ വാർഡിലെ BJP NDA സ്ഥാനാർത്ഥി മനു മാധവനാണ്. അവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നമസ്തേ. ഞാൻ കരീപ്ര പഞ്ചായത്തിലെ നെടുമങ്കാവ് വാർഡ് 12 വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് മനു മാധവൻ. നമ്മളെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, പാവപ്പെട്ടവന് കിട്ടേണ്ട അർഹതയ്ക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ എല്ലാവർക്കും അറിയാലേ പ്രധാനമന്ത്രി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മളെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ അത് ഒന്നും നടപ്പിലാവാത്തത്. ആ കിസാൻ സമ്മാന പദ്ധതി, അത് മാത്രമേ ഉള്ളൂ നമ്മളെ പഞ്ചായത്തിലെ എല്ലാവർക്കും കിട്ടുന്നത്. അത് ഡയറക്റ്റ് കേന്ദ്രത്തിൽ നിന്നായതുകൊണ്ട് നമ്മളെ അക്കൗണ്ടിലോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് പഞ്ചായത്തിൽ നിന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അക്കൗണ്ടിലോട്ട് വരാൻ താമസം ഉണ്ടായിരുന്നതിന്, അല്ലെങ്കിൽ ചിലപ്പം വന്നില്ലെന്ന് വിചാരിക്കാം. നെടുമങ്കാവ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട്, നമുക്ക് പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ പേര് മനു മാധവൻ, എല്ലാവരും താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് കരീപ്ര പഞ്ചായത്തിലെ നെടുമങ്കാവ് ടൗൺ വാർഡിലെ LDF സ്ഥാനാർത്ഥി സിന്ധു ഓമനക്കുട്ടനാണ്. അവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സിന്ധു ഓമനക്കുട്ടൻ. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കരീപ്ര ഗ്രാമപഞ്ചായത്ത് നെടുമങ്കാവ് 12 വാർഡിൽ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നാട്ടിൻ്റെ സമഗ്ര വികസനത്തിന് എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുമെന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ എന്നാൽ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ മുതിർന്ന നേതാക്കന്മാരെ കൊണ്ട് ചെയ്തു തരുമെന്ന് ഇതോടുകൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് കരീപ്ര പഞ്ചായത്തിലെ നെടുമങ്കാവ് ടൗൺ വാർഡിലെ UDF സ്ഥാനാർത്ഥി R സിന്ധുവാണ്. അവരുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കരീപ്ര പഞ്ചായത്തിലെ നെടുമങ്കാവ് വാർഡിലെ സിന്ധു എന്ന ഞാൻ UDF സ്ഥാനാർത്ഥിയാണ്. എന്നെ വോട്ട് തന്ന് വിജയിപ്പിക്കണം. കരീപ്ര പഞ്ചായത്തിലെ 13 വാർഡ് ഏറ്റുവായിക്കോട്ടിലെ LDF സ്ഥാനാർത്ഥി ശ്രീ ഓമനക്കുട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. കരീപ്ര പഞ്ചായത്തിലെ ഏറ്റുവായിക്കോട് 13 വാർഡിൽ നിന്ന് അരിവാൾ നിൽക്കുന്ന ഒരു അടയാളത്തിൽ ഞാൻ മത്സരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷവും ഈ ഗ്രാമത്തെ, ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സർവോന്മുഖമായ പുരോഗതിക്ക് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. മെമ്പറല്ലാഞ്ഞിട്ട് കൂടിയും ജനങ്ങളുടെ നീർന്ന ഏത് പ്രശ്നത്തിലും സമയോചിതമായി ഇടപെടുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ടുള്ളതാണ് എൻ്റെ മുഖമുദ്രയായി ഞാൻ കാണുന്നതും ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുന്നതും. ഞാൻ ഈ 8 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളോടൊപ്പം തന്നെ ഏത് നിമിഷവും ഞാൻ ഉണ്ടാകുകയും ഏറ്റുവായിക്കോട് വാർഡിനെ ഒരു മാതൃകാ വാർഡായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ നടപടികളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനത്തിലും ഞാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഇതോടൊപ്പം പറയുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് കരീപ്ര ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡ് ഏറ്റുവായിക്കോട് വാർഡിലെ NDA സ്ഥാനാർത്ഥി പ്രദീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പേര് മണിയൻ എന്നുകൂടിയാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബഹുമാന്യരെ, കരീപ്ര ഗ്രാമപഞ്ചായത്ത് 13 വാർഡ് ഏറ്റുവായിക്കോട് വാർഡിൽ നിന്നും
എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഏറ്റുവായിക്കോട് വാർഡിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും എല്ലാ വോട്ടർമാരുടെയും സന്തോഷത്തിലും സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും ആളുകളെ കാണുന്നതിനും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുന്നതിനുമെല്ലാം എല്ലാം ഏത് സമയവും തയ്യാറായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കരിപ്ര പഞ്ചായത്തിലെ 13-ാം വാർഡായ ഏറ്റുവായിക്കോട് വാർഡിലെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അൽകുമാറാണ് നമ്മുടെ ഉള്ളത്. ഞാൻ ഏറ്റവും കരിപ്ര ഗ്രാമപഞ്ചായത്തിൽ 13-ാം വാർഡിൽ നിന്ന് മത്സരിക്കുകയാണ്. ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് രാഷ്ട്രീയ രംഗത്ത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രം കൈമുതലായിട്ട് വെച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് വാർഡിൽ വലിയ വികസനങ്ങളോ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒറ്റ കാരണത്തിലാണ് ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഞാൻ മത്സരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ ചിഹ്നം ആപ്പിളാണ്. തീർച്ചയായിട്ടും ആപ്പിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ ഏറ്റുവായിക്കോട്ടിൻ്റെ ഒരു മാറ്റത്തിന് നിങ്ങൾ എൻ്റെ കൂട്ടായിട്ട് നിൽക്കണം. എനിക്ക് ആപ്പിൾ ചിഹ്നം വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് പുയ്യപ്പള്ളി 2-ാം വാർഡ് കൊട്ടറയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജശേഖരൻ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ബഹുമാന്യരായ 2-ാം വാർഡിലെ വോട്ടർമാർക്ക് നന്ദി. ഞാനിവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ്. എൻ്റെ പേര് രാജശേഖരൻപിള്ള. ആനാടൻ എന്നാണ് എന്നെ ആളുകൾ അറിയപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊട്ടറ 1-ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. മുൻപ് ഒരിക്കൽ ഈ 2-ാം വാർഡിൽ ഞാൻ മത്സരിച്ചിരുന്നു. വളരെ ചെറിയ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടത്. ഞാനിവിടെ മത്സരത്തിന് വന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ നാട്ടിലെ വോട്ടർമാർ എന്നെ അംഗീകരിച്ച് സ്വീകരിച്ചാൽ പരമാവധി സഹായങ്ങൾ ഈ നാട്ടിൽ ചെയ്യണം. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം, വൈദ്യുതി വിളക്കുകളുടെ തെരുവ് വിളക്കുകളുടെ സുഗമമായ ഒരു ലഭ്യത ഈ വാർഡിൽ ഉറപ്പുവരുത്തണം. കുടിവെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കണം. പാലൂക്കോണം കുടുംബത്തെ ഇതിൻ്റെ മുന്നിലൂടെ ഈ പാണൂര് തച്ചക്കോട് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഒരു പുനർനിർമ്മാണം ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ കൊട്ടറ എൽ പി സ്കൂളിൻ്റെ വടക്ക് വശത്തൂടെ കുന്നുമാരത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. തേക്കുകുള ഭാഗത്തുള്ള റോഡുണ്ട്. കൊച്ചുകൊട്ടറ സ്കൂളിൻ്റെ ഒരു നവീകരണമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബശ്രീ സംവിധാനങ്ങളെയൊക്കെ ഏകീകരിച്ച് വിപുലപ്പെടുത്തണം. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒട്ടേറെ ആൾക്കാരെ ഉൾപ്പെടുത്തി വാർഡിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെയൊക്കെ പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാവും. ആ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്ന അതിയായ ആഗ്രഹത്താലാണ് ആ വാർഡിൽ മത്സരിക്കുന്നത്. എല്ലാവരും അനുഗ്രഹിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മോടൊപ്പം ചേരുന്നത് പുയ്യപ്പള്ളി പഞ്ചായത്തിലെ 3-ാം വാർഡായ തച്ചക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നെയ്തോട് രാജേഷ് എന്നറിയപ്പെടുന്ന ജയനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കൾ നമുക്ക് ശ്രദ്ധിക്കാം. പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ തച്ചക്കോട് 3-ാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ. എൻ്റെ പേര് ജയൻ എ. നെയ്തോട് രാജേഷ് എല്ലാവരും വിളിക്കും. എന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണം. ഞാൻ വിജയിച്ചാൽ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെയും ഇടത്തരക്കാരുടെയും ക്ഷേമകാര്യങ്ങളിൽ കൂട്ടായി പ്രവർത്തിക്കും. ഞാൻ വിജയിക്കുമ്പോൾ ഈ നാട്ടിലെ എട റോഡുകളും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടുത്തി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കും. അതിനോടൊപ്പം കുടിവെള്ളം, പാവപ്പെട്ടവർക്ക് വീട്, കക്കൂസ് മുതലായ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും രാപ്പകലില്ലാതെ ഞാൻ കൂട്ടായി ജനങ്ങൾക്കൊപ്പം പ്രവർത്തിപ്പാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എല്ലാവരും എന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണം. നമ്മളോടൊപ്പം ചേരുന്നത് പുയ്യപ്പള്ളി 3-ാം വാർഡായ തച്ചക്കോട്ടിലെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജയരാജാണ്. ജയരാജിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. തച്ചക്കോട് 3-ാം വാർഡിലെ എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ് ഞാൻ. എൻ്റെ പേര് ജയരാജ്, ശങ്കരമാഷ എന്നറിയപ്പെടും. എനിക്ക് ചുറ്റികാരിവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനനന്മ പ്രവർത്തനങ്ങൾക്ക് ആവേശം നൽകുവാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ. എനിക്ക് ചുറ്റികാരിവാൾ നക്ഷത്ര അടയാളത്തിൽ 3-ാം വാർഡിൽ മത്സരിക്കുന്ന എനിക്ക് ചുറ്റികാരിവാൾ നക്ഷത്രത്തിൽ ഞങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന്. നമ്മളോടൊപ്പം ചേരുന്ന പുയ്യപ്പള്ളി 3-ാം വാർഡിലെ ആയ തച്ചക്കോടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീലാലാണ്. ശ്രീലാലിനെ നമുക്ക് പരിചയപ്പെടാം. ഈ വരുന്ന ത്രിതല പഞ്ചായത്തിൽ പുയ്യപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് തച്ചക്കോട് നിന്നും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. എല്ലാ സമ്മതിദായകരും എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ തന്ന് സഹായിക്കണം. കഴിഞ്ഞ 2010-15 കാലയളവിൽ
ഞാൻ ഈ വാർഡിനെ പ്രതികരിച്ചിട്ടുണ്ട്. രണ്ടര വർഷക്കാലത്തോളം പുയപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഈ നാടിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് എന്നാൽ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും എന്നിൽ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. നമുക്കറിയാം, അന്ന് ആ കാലഘട്ടത്ത് അച്ചക്കോട് കിഴക്കേക്കരയിൽ അംഗനവാടിക്കായിട്ട് നമ്മളൊരു സ്ഥലം മേടിച്ചിട്ടിരുന്നു. പഞ്ചായത്തിൻ്റെ 1,50,000 രൂപയും ബാക്കി ഏതാണ്ട് 75,000 രൂപ നാട്ടിൽ നിന്ന് കളക്ട് ചെയ്ത് ആണ് നമ്മൾ ആ സ്ഥലം മേടിച്ചത്. നാളിതുവരെ നമുക്ക് ആ സ്ഥലത്ത് ഒരു അംഗനവാടി നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വാർഡിനെ പ്രതികരിച്ചവർക്കോ കഴിഞ്ഞില്ല. നമ്മൾ പുതുതായിട്ട് 2-3 റോഡുകൾ ചെയ്തിരുന്നു. കഴിഞ്ഞ 45 വർഷക്കാലമായിട്ട് ആർക്കും ഇടതു വലത് മുന്നുകൾ മാറി മാറി ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന തച്ചക്കോട് കിഴക്കേക്കര നെയ്തോട് റോഡ് നമ്മൾ യാഥാർത്ഥ്യമാക്കി. നിർഭാഗ്യവശാൽ തുടർന്ന് വന്ന മെമ്പർക്ക് അതിൻ്റെ പൂർത്തീകരണം സാധിക്കാതെ പോയി. അത് പൂർത്തീകരിക്കുമെന്നുള്ളത് നാം ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഒരു കുടിവെള്ള പദ്ധതി ആ കിഴക്കേക്കരയിലുണ്ടായിരുന്നു. അതും ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത്തരം പദ്ധതികളൊക്കെ എന്നാൽ കഴിയും വിധം അത് റെഡിയാക്കി നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാ സമ്മതിദായകരും എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം എനിക്ക് താമരചിഹ്നത്തിൽ രേഖപ്പെടുത്തി എന്നെയും ബ്ലോക്കിലെയും ബ്ലോക്ക് സ്ഥാനാർത്ഥിയെയും ജില്ലാ സ്ഥാനാർത്ഥിയെയും ജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ടാര വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.